എല്ലാവർക്കും നമസ്കാരം. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ റോബി വർഗീസ് സ്റ്റാർട്ട് സംവിധാനം ചെയ്ത കുറ്റാന്വേഷണ ചിത്രമായ കണ്ണൂർ സ്കോഡ് 24 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിടുകയാണ്. പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തുകൊണ്ട് മുന്നേറുന്ന മമ്മൂക്ക ചിത്രം ഇപ്പോഴത്തെ മമ്മൂക്കയുടെ മറ്റൊരു റെക്കോർഡ് കൂടി ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മമ്മൂക്കയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന ചിത്രമായി ഇപ്പോൾ കണ്ണൂർ സ്കോഡ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മോളിവുഡ് ചിത്രങ്ങളിൽ ടോപ്പ് 5 ലിസ്റ്റിൽ കണ്ണൂർ സ്കോഡും ഇപ്പോൾ ഇടം നേടിയിരിക്കുകയാണ്. ഇതുവരെ മമ്മൂക്ക ചിത്രം കണ്ണൂർ സ്കോഡ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കളിച്ചിരിക്കുന്നത് 3560 ഷോകളാണ്. അതിൽ നിന്നും കണ്ണൂർ സ്കോഡ് എന്ന സിനിമ നേടിയിരിക്കുന്നത് 5,96,00,000 രൂപയാണ്. ചിത്രത്തിന്റെ 25 ദിവസമായി ഇന്നും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും മികച്ച ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ടത് ബാംഗ്ലൂരിലെ ബുക്കിംഗ് ആണ്. കണ്ണൂർ സ്കോഡ് എന്ന സിനിമയുടെ മുമ്പ് മമ്മൂക്കയുടെ ഭീഷ്മപർവം എന്ന സിനിമയായിരുന്നു റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മമ്മൂക്ക ചിത്രം. 4,15,00,000 രൂപയായിരുന്നു ഭീഷ്മപർവം അന്ന് നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കളക്ഷൻ നേടിയ മോളിവുഡ് ചിത്രം 2018 ചിത്രമാണ്. 9,50,00,000 രൂപയാണ് ആ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ലാലേട്ടന്റെ പുലിമുരുകൻ 6,75,00,000 രൂപയും സ്വന്തമാക്കിയിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ഇറങ്ങിയ ഡി ക്യുവിന്റെ കുറിപ്പ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയത് 5,57,00,000 രൂപയാണ്. എന്തായാലും ഒരു ഹൈപ്പുമില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ നേട്ടങ്ങളാണ് കണ്ണൂർ സ്കോട്ട് എന്ന സിനിമ ഇതുവരെ ഇപ്പോൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ണൂർ സ്കോട്ട് എന്ന സിനിമ നിങ്ങൾ ഏത് തിയേറ്ററിൽ നിന്നാണ് കണ്ടതെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. യൂട്യൂബ് ചാനലിലൂടെയാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.